പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മാനുകൾ മാത്രമുള്ള ഒരു ദ്വീപിനെ പറ്റിയാണ്. ഈ ഒരു ഐലൻഡ് ഉള്ളത് ആൻഡമാനിലാണ്. ഏകദേശം 300-ൽ അധികം ദ്വീപുകളാണ് ഇവിടെ ഉള്ളത്. അതിൽ ഒരു ദ്വീപാണ് മാനുകൾക്ക് മാത്രമായിട്ട് ഒതുക്കി വച്ചിരിക്കുന്നത്. ഈ ഒരു ദ്വീപ് റോസ് ഐലൻഡ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ഐലൻഡ് എന്ന പേരിൽ നിലവിൽ പുതുക്കിയിട്ടുണ്ട്. ആൻഡമാനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു 200 രൂപ ഒരു പെർ ഹെഡ് എന്ന നിലയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിൽ ഇവിടെ വരാവുന്നതാണ്. ഏകദേശം 300-ൽ അധികം വരുന്ന മാനുകളാണ് ഇവിടെ ഉള്ളത്. നമുക്കിവിടെ പോയി കഴിഞ്ഞാൽ നേരിട്ട് അവയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ സാധിക്കും. മാനുകൾക്കുള്ള വെള്ളം, തീറ്റ എന്നിവ കൃത്യസമയത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ മാനുകളെ തുറന്നു വിട്ടാണ് വളർത്തുന്നത്. ഈ ഒരു ദ്വീപ് ഫുള്ളായിട്ട് അങ്ങനെ തുറന്നു വിട്ടിരിക്കുകയാണ്. അപ്പോൾ എവിടെ നോക്കിയാലും മാനുകളാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ ഇതിനുള്ളിൽ വരുമ്പോഴും അധികം അങ്ങനെ മാനുകൾ ഓടത്തൊന്നുമില്ല ദിവസം കാണുന്നത് കൊണ്ട് തന്നെ. എല്ലാവർക്കും പരിചിതമായ ഒരു ദ്വീപാണ്. 96 മൂവിയിലെ ഈ ഒരു സീന് ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ പണ്ട് ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ച കുറേയധികം ബിൽഡിങ്ങുകൾ ഇവിടെ കാണാം. ഇതൊരു ചർച്ചാണ്. അതും പണ്ട് ബ്രിട്ടീഷുകാർ പണിത ഒരു ചർച്ചാണ്. നിലവിൽ അതിൻ്റെ ഭിത്തികൾ മാത്രമേ ഉള്ളൂ. ഈ ഒരു ചർച്ചിൻ്റെ ഭിത്തികൾ ആൽമരത്തിൻ്റെ വേരുകൾ കൊണ്ട് പൊതിഞ്ഞ് അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും ഇത് നിലനിൽക്കുന്നത്. ഇരുവശങ്ങളിലും നോക്കിക്കഴിഞ്ഞാൽ വലിയ ആലുകളുടെ വേരുകളാണ് ഇതിനെ പിടിച്ച് നിർത്തിയിരിക്കുന്നത്. വളരെയധികം ഭംഗിയാണ് കാണാൻ. സാധാരണയായിട്ട് നമ്മൾ സൂവിൽ ചെന്ന് മാനുകളെ കാണുന്നതിനെ അപേക്ഷിച്ച് അവയ്ക്ക് വേണ്ടി, മാനുകൾക്ക് വേണ്ടി മാത്രം അനുവദിച്ചിരിക്കുന്ന ഒരു ദ്വീപായതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ പോയി മാനുകളെ കാണുമ്പോൾ പ്രത്യേക ഒരു അനുഭവമാണ് നമുക്ക് കിട്ടുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോകൾ കാണുന്നതിനായി കീപ് വാച്ചിംഗ് ബാത്വേ. പുതിയ നല്ലൊരു വീഡിയോ മേ കാണും വരെ ടിം ബാത്വേ സൈനിങ് ഔട്ട്.